ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ യൂണിറ്റായ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങളുടെ ലോകം എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഡ്രൈ സാൻഡി സ്ട്രെച്ചസ് മഴയെത്താത്ത മണൽപ്പരപ്പുകൾ എന്ന ഭാഗം പഠിക്കാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ മഴയെത്താത്ത മണൽപ്പരപ്പുകൾ കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ സഹാറയിലെ ത്വരഗ് വംശജർ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ് ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിതരീതിയാണ് ഇവരുടേത് Dry sandy stretches. The aboriginal tribes of Kalahari, known as Bushmen, Tuareg people of Western Sahara, Bedouins of Arabian Desert. They are the inhabitants of the hot deserts spread over the different continents of the world. The lifestyle of these groups is in accordance with the climatic characteristics of this region. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ കലഹാരിയിലെ ബുഷ്മൻ പശ്ചിമസഹാറയിലെ തുരഗ് വംശജർ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ എന്നിവരുടെ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ മരുഭൂമികളെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിലും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം ദി ഹോട്ട് ഡെസേർട്സ് ആർ ലൊക്കേറ്റഡ് എലോങ് ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെസ് ഓൺ ബോദ്ധ ഹെമിസ്ഫിയേഴ്സ് ബിറ്റ്വീൻ ട്വൻറ്റി ഡിഗ്രി ആൻഡ് തേർട്ടി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ലോകഭൂപടത്തിൽ മരുഭൂമികൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ ലോകഭൂപടത്തിൻ്റെ ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ ഏതൊക്കെ വൻകരകളിലായി ഏതൊക്കെ മരുഭൂമികൾ സ്ഥിതി ചെയ്യുന്നു എന്ന് ഈ രണ്ട് ഭൂപടങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും കൂട്ടുകാർ ഭൂപടങ്ങൾ ശ്രദ്ധിച്ച് നിരീക്ഷിച്ചല്ലോ ഇനി നമുക്ക് ഏതൊക്കെ മരുഭൂമികൾ ഏതൊക്കെ വൻകരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഒരു പട്ടികയായി എഴുതി നോക്കിയാലോ ഭൂപടങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഏതൊക്കെ മരുഭൂമികൾ ഏതൊക്കെ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലായില്ലേ അതെ സഹാറ ആഫ്രിക്കയിലാണ് കലഹാരിയും ആഫ്രിക്കയിലാണ് അറേബ്യൻ മരുഭൂമി ഏഷ്യയിലാണ് താർ മരുഭൂമിയും ഏഷ്യയിലാണ് താർ മരുഭൂമിയുടെ ഒരു ഭാഗം ഇന്ത്യയിലെ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയയിലാണ് അറ്റക്കാമ തെക്കേ അമേരിക്കയിലും മൊഹേവ് വടക്കേ അമേരിക്കയിലുമാണ് ഇത്തരം മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് ഇവിടെ ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത് മഴ തീരെ കുറവാണിവിടെ ഡു യു നോ ദ കോമൺ ക്ലൈമാറ്റിക് ക്ലൈമാറ്റിക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് ഡെസേർസ് ദോ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ നൈറ്റ്സ് ആർ കൂൾ ഹിയർ സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻ്റേഴ്സ് ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഈസ് വെരി ലെസ് ഹിയർ മരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങളെക്കുറിച്ച് അറിയണ്ടേ കോമൺ വെജിറ്റേഷൻ ചിത്രങ്ങൾ നോക്കൂ ഈ ചെടികൾ നിങ്ങൾക്ക് പരിചിതങ്ങളാണോ ചിലതൊക്കെ അറിയാം അല്ലേ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളിൽ കള്ളിമുൾ അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ കള്ളിമുൾവർഗ സസ്യങ്ങൾക്ക് ഇലകളില്ല മാംസലമായ കാണ്ഡമാണിവയ്ക്ക് ഇതെന്തുകൊണ്ടായിരിക്കാം അന്വേഷിച്ചറിയൂ കാറ്റി അക്കേഷ്യ എക്സെട്ര ഫോം ദ കോമൺ വെജിറ്റേഷൻ ഇൻ ദീസ് ഡ്രൈ ലാൻഡ്സ് വിത്ത് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ വിൻസ് ദ കാറ്റ് ഈ ഹാവ് നോ ലീവ്സ് ഓൺലി ഫ്ലെഷി സ്റ്റെം വൈ ഇസ് ഇറ്റ് സോ ഫൈൻഡ് ഔട്ട് കള്ളിമുൾ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ആ ചെടിയുടെ കാന്ഡം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന് ഇലകളുണ്ടോ ഇവിടെ നിങ്ങൾ കണ്ട കള്ളിമുൾ ചെടിയുടെ പ്രത്യേകത എന്താണ് കള്ളിമുൾ വർഗ സസ്യങ്ങൾക്ക് ഇലകളില്ല അവയുടെ കാണ്ടം മാംസളമാണ് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് കാറ്റി ദ കാറ്റി ഹാവ് നോ ലീവ്സ് ദ കാറ്റി ഹാവ് ഓൺലി ഫ്ലെഷി സ്റ്റെം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇവയ്ക്ക് ഇലകളില്ലാത്തതും മാംസളമായ കാണ്ടമുള്ളതും ഇലകളിൽ കൂടിയുള്ള ജലശോഷണം കുറയ്ക്കുന്നതിനും മാംസളമായ കാണ്ടം ജലം സംഭരിക്കുന്നതിനും സഹായിക്കുന്നു വൈ ഡു ദ ദാറ്റി ഹാവ് സ്റ്റെം ആൻഡ് നോ ലീവ്സ് ടു റെഡ്യൂസ് ദ ഇവാപറേഷൻ ത്രൂ ലീവ്സ് ദ ദാറ്റി ഹാവ് സ്റ്റെം ബിക്കോസ് ഓഫ് സ്റ്റോറിംഗ് വാട്ടർ മരുഭൂമിയിലെ സസ്യജാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഫ്ലോറ ഇനി നമുക്ക് മരുഭൂമിയിലെ ജന്തുജാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഫോണ ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ജീവിക്കാനുതകുന്ന അനുകൂലനങ്ങളുള്ള ജന്തുവർഗങ്ങളാണ് ഇവിടെയുള്ളത് ഒട്ടകം കഴുത കുതിര കുറുക്കൻ പാമ്പുവർഗങ്ങൾ തേൾ പല്ലിവർഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഇതിലുൾപ്പെടും എ ഫ്യൂ സ്പീഷീസ് ഓഫ് ആനിമൽസ് അഡാപ്റ്റഡ് ടു ദ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് ഹോട്ട് ഡെസേർട്സ് അർസീൻ ഹിയർ ക്യാമൽസ് ഡോഗീസ് ഹോഴ്സസ് ഫോക്സസ് സ്നേക്സ് സ്കോർപിയോൺസ് ലിസാർട്സ് എക്സെട്ര ഫോം ദ ഫോണാഹിയർ ചിത്രങ്ങൾ നോക്കൂ മരുഭൂമിയിൽ സാധാരണയായി കണ്ടുവരുന്ന ജന്തുജാലങ്ങളാണിവ ഒട്ടകം കഴുത കുതിര കുറുക്കൻ പാമ്പുവർഗങ്ങൾ തേൾ പല്ലിവർഗങ്ങൾ എന്നിവയൊക്കെയുണ്ട് അപ്പോൾ ഇവിടത്തെ ജനങ്ങളോ മരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ്

ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യാം ഉഷ്ണ മരുഭൂമികളിൽ കൃഷി പൊതുവെ കുറവാണ് എന്തായിരിക്കാം കാരണം അഗ്രികൾച്ചർ ഈസ് സ്പാഴ്സ് ഇൻ ഹോട്ട് ഡെസർസ് വൈ മരുഭൂമികളിൽ ഉയർന്ന താപനിലയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഉയർന്ന താപനില കൃഷിക്ക് അനുയോജ്യമല്ല കൃഷിക്ക് വളരെ അത്യാവശ്യമായ ഘടകമായ ജലത്തിൻ്റെ ലഭ്യതയും മരുഭൂമികളിൽ കുറവാണ് അതിനാൽ മരുഭൂമികളിൽ കൃഷി വിരളമാണ് ഹൈ ടെമ്പറേച്ചർ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ വാട്ടർ വിച്ച് ഈസ് വെരി എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർലി അവൈലബിൾ ഇൻ ദി ഡെസേർട്സ് സോ അഗ്രികൾച്ചർ ഇസ് സ്പാഴ്സ് ഇൻ ഡെസേർസ് ഇത്രയധികം ചൂട് കൂടിയ ജലലഭ്യതയില്ലാത്ത മരുഭൂമിയിൽ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഉഷ്ണ മരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചു മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത് മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ അഥവാ ഒയാസിസ് എന്ന് വിളിക്കുന്നത് ഒറ്റപ്പെട്ടു കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യമനുഷ്യപ്രവർത്തനങ്ങൾ ഗോതമ്പ് ചോളം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്സ് ആർ ഫൗണ്ട് ഓൺലി എറൌണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്സ് Oases are the places where water is available in hot deserts. Plants, animals, and human habitations are largely concentrated in and around these water bodies. The Nile River basin in Africa is an example for regions with permanent settlements in hot deserts. Agriculture and animal rearing are the major human activities in the Nile basin. വീറ്റ് മേയ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കോട്ടൺ എക്സെട്ര ആർ ദ മേജർ അഗ്രിക്കൾച്ചറൽ ക്രോപ്സ് ഹിയർ ആഫ്രിക്കയിലെ നൈൽ നദീതടത്തിൻ്റെ ചിത്രമാണിവിടെ കാണുന്നത് നൈൽ നദിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ നൈലിൻ്റെ ദാനം അഥവാ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് വിളിക്കുന്നത് ഏതു രാജ്യത്തെയാണ് എന്നെല്ലാവർക്കും അറിയാം അല്ലേ ഈജിപ്ത് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട് നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ് പ്രാചീന സംസ്കാരപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്നു മാത്രമല്ല ഈ രാജ്യത്തെ കൃഷി യോഗ്യമാക്കുന്നതും നയൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ടമായ മണ്ണുമാണ് ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിലൊന്നാണ് തടം നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നു ഈജിപ്തിലെ പ്രധാന കാർഷിക വിളകളുടെ ചിത്രമാണിവിടെ കാണുന്നത് ഗോതമ്പ് ചോളം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പരുത്തി എന്നിവയെല്ലാം ഇതിൽ കാണാം ഉഷ്ണ മരുഭൂമികളെല്ലാം തന്നെ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ് അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിനുദാഹരണങ്ങളാണ് ഇവിടത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണല്ലോ ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം ചിത്രം നോക്കൂ സൗദി അറേബ്യൻ നഗരമായ റിയാദിൻ്റെ ചിത്രമാണിത് Most of the hot deserts are rich in mineral deposits. The mining of these minerals led to the development of these regions. This development attracted people from other parts of the world. All the major cities in the desert regions of the world have evolved in this manner. The cities of the Arabian countries are of this kind. As you know, ഇറ്റ് ഈസ് ദ ദ്രോളിയം ഡെപ്പോസിറ്റ് വിച്ച് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടുവലപ്മെന്റ് മരുഭൂമി നിവാസികളുടെ വേഷവിധാനങ്ങളും വസ്ത്രങ്ങളുമൊക്കെ എങ്ങനെയാണെന്നറിയാമോ മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ് ലൈറ്റ് കളേഡ് ലൂസ് ഫിറ്റിംഗ് ഗാർമെൻസ്

അയഞ്ഞ ഇളം നിറത്തിലുള്ള നീളൻ കുപ്പായങ്ങളാണ് ധരിക്കാറുള്ളത് കഠിനമായ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിനാണ് അവർ ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തലപ്പാവും ഭാഗികമായ മുഖാവരണവും അവരുടെ വേഷത്തിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം മരുഭൂമിയിൽ സാധാരണയായി ഉണ്ടാകാനിടയുള്ള മണൽക്കാറ്റ് പൊടിപടലങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഡെസേർട്ട് ഡെല്ലേഴ്സ് Generally wear loose, light-colored long fittings. They use these clothes to protect their body from extreme heat. They use a turban and a face covering. Those protect them from sandstorms and dust particles that are very common in the desert. Kutugar Marubhumi le couple inu ship of the desert. ഒട്ടകമാണ് മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ് ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ് അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട് ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവുകൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ് ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഇനി ചില തുടർപ്രവർത്തനങ്ങൾ ചെയ്താലോ താഴെപ്പറയുന്ന പ്രദേശങ്ങൾ ഏതേത് കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തൂ ആമസോൺ നദീതടം മധ്യരേഖാ കാലാവസ്ഥാ മേഖല അറ്റക്കാമ മരുഭൂമി ടു വിച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഡസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ബിലോങ് ആമസോൺ റിവർ ബേസിൻ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അറ്റക്കാമ വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതകളെ കാലാവസ്ഥ നിർണായകമായി സ്വാധീനിക്കുന്നു മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തെ ആസ്പദമാക്കി പ്രസ്താവന സാധൂകരിക്കുക ക്ലൈമറ്റ് ഹാസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡ്രെസ്സിംഗ് ഹാബിറ്റ്സ് ജസ്റ്റിഫൈ ഇറ്റ് വിത്ത് റെഫറൻസ് ടു ദ ഡ്രെസ്സിംഗ് ഹാബിറ്റ്സ് ഓഫ് ദ ഡെസേർട്ട്വെല്ലേസ് ഓരോ പ്രദേശത്തെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായ വസ്ത്രങ്ങളാണ് ആളുകൾ ഉപയോഗിക്കുന്നത് മരുഭൂമി നിവാസികൾ പൊതുവെ അയഞ്ഞ ഇളം നിറത്തിലുള്ള നീളൻ കുപ്പായങ്ങളാണ് ധരിക്കാറുള്ളത് കഠിനമായ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിനാണ് അവർ ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തലപ്പാവും ഭാഗികമായ മുഖാവരണവും അവരുടെ വേഷത്തിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം മരുഭൂമിയിൽ സാധാരണയായി ഉണ്ടാകാനിടയുള്ള മണൽക്കാറ്റ് പൊടിപടലങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു മിതോഷ്ണ മേഖലയിലെ ആളുകൾ പൊതുവെ കട്ടി കുറഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് കഠിനമായ തണുപ്പ് മഞ്ഞ് എന്നിവയുള്ള പ്രദേശങ്ങളിൽ കമ്പിളി മറ്റ് കട്ടി കൂടിയ വസ്ത്രങ്ങൾ എന്നിവ ആളുകൾ ധാരാളമായി ഉപയോഗിക്കുന്നു പീപ്പിൾ യൂസ് ക്ലോത്ത്സ് In accordance with the geographical peculiarities and climate of each region, desert dwellers generally wear loose, light colored long fittings. They use these clothes to protect their body from extreme heat. They use a turban and a face covering. Those protect them from sandstorms and dust particles that are very common in the desert. പീപ്പിൾ ഓഫ് മോഡറേറ്റ് ഹോട്ട് റീജിയൻ ജനറലി യൂസ് തിൻ കോട്ടൺ ക്ലോത്ത്സ് പീപ്പിൾ യൂസ് വുളൺ ആൻഡ് തിക് ക്ലോത്ത്സ് ഇൻ ദ റീജിയൻസ് വിത്ത് എക്സ്ട്രീം കോൾഡ് ആൻഡ് സ്നോ മഴയെത്താത്ത മണൽപ്പരപ്പുകളെക്കുറിച്ച് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം